ഇവിടെ നിന്ന് താഴെ പോയിട്ടുണ്ട് 200 മീറ്റർ താഴ്ചയിലേക്കാണ് പോകുന്നത്. താഴെ ചെനാബ് റിവറിലേക്കാണ് പോയി വീഴുക. വാവ്, കേവ് പോലെ ഉണ്ട് വഴി. ഈ റോഡിൽ അതേപോലെ ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കുന്ന ഒരു വഴിയാണ് കേട്ടോ. ആക്സിഡൻറ്റ്സ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചിട്ടുള്ള റോഡിൽ നിന്ന് താഴെ പോയിട്ട് ഞാനിപ്പോൾ താഴെ പോണ്ടായിരുന്നു. ആ പാറ തെന്നിപ്പോയി. പിന്നില്ലേ ആ റോഡ് ഇനി ഒരു കാലത്തും തുറക്കില്ല. പാസ് ഇറങ്ങി വന്നിട്ട് ക്ഷീണിച്ചിട്ട് കിടന്നുറങ്ങാണേ. അപ്പോൾ ഇതാണ് ക്ലിഫ് ഹാങ്ങർ റോഡിൻ്റെ ഇങ്ങേയറ്റം. അതായത് ഇപ്പോഴത്തെ മെയിൻ റോഡിൽ നിന്ന് ക്ലിഫ് ഹാങ്ങർ റോഡിലേക്ക് തിരിയുന്ന പാറ. അപ്പോൾ ഇവിടെ ആകെ രണ്ട് മൂന്ന് കല്ലിട്ട് ബ്ലോക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് നടന്നു പോയി കാണാനാണ് പറഞ്ഞത്. നമ്മളൊന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് ഇങ്ങോട്ട് എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. ചെറിയ രണ്ട് മൂന്ന് കല്ലിട്ടിട്ടേ ഉള്ളൂ. കൂടാട്ടം എൻ്റെ മുകളിൽ കൂടെ കയറി വരാം. അപ്പോൾ നമ്മളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ വണ്ടി ഒന്ന് ഇങ്ങോട്ട് എടുത്ത് നോക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും കാലം ഇതിൽ റൈഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്ലിഫ് ഹാങ്ങർ റോഡ്. ആ മുമ്പിൽ ആ നീണ്ടു നിവർന്ന് അങ്ങനെ പോയേക്കുന്നതാണ് ക്ലിഫ് ഹാങ്ങർ റോഡ്. ഇവിടെ ആരും ഇവിടെ ആരും തടയാൻ വെച്ചിട്ടില്ല. നോ നോ എൻട്രി വെച്ചിട്ടില്ല. വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ബൈക്ക് എടുത്ത് പോയാലോ. ഞാൻ ബൈക്ക് എടുത്തില്ല. അപ്പൊ നമ്മളെന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് പോകുന്നിടം വരെ പോകാൻ പറ്റുന്നിടം വരെ ഒന്ന് റൈഡ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് വ്യൂ. താഴെ ചെനാബ്, അതിൽ കൂടെ ഒരു വെള്ളച്ചാട്ടം. അതിലെയാണ് വഴി. അപ്പൊ അങ്ങനെ ഒടുവിൽ നമ്മുടെ ഡെത്ത് റോഡ്. ഇതാണ് മറ്റേ ക്ലിഫ് ഹാങ്ങർ എത്തി. ഒരു രക്ഷയില്ലാത്ത റോഡ്. ഈ ഓടിക്കുന്ന റോഡിന് ഡിഫിക്കൽറ്റി അല്ല, പക്ഷേ നമ്മുടെ സൈഡിലെ സ്റ്റീപ്പായിട്ടുള്ള ക്ലിഫ് ഹാങ്ങറാണ്. സൈഡിലെ സ്റ്റീപ്പ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് താഴെ പോയിട്ടുണ്ട് 200 മീറ്റർ താഴ്ചയിലേക്കാണ് പോകുന്നത്. താഴെ ചെനാബ് റിവറിലേക്കാണ് പോയി വീഴുക. നേരെ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നവരാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ശരിക്കും താഴേക്ക് നോക്കി അവിടെ കിളി പോകും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് പിടിക്കും. അത് ഇതിലൊന്ന് റൈഡ് ചെയ്യണമെന്നുള്ള നമ്മുടെ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാമെന്നുള്ള അവസാന ഒരു തീരുമാനം എടുത്ത് ഇങ്ങോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ ഇത്ര അടുത്ത് വന്നിട്ട് ഇനി മിസ്സായി പോയി കഴിഞ്ഞാൽ ഇനി ഇത് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും ദൂരം ഇതിനു വേണ്ടി വീണ്ടും ഓടിച്ചുകൊണ്ട് വരണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് തിരിച്ചു പോകാൻ തീരുമാനിച്ചത്. വാവ്, കേവ് പോലെ ഉണ്ട് വഴി. ഇത് റോട്ടിൽ നിന്ന് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുമ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലെ ആവും ഇവിടെ. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ട്. ദേവസ്വർണ്ണമാണ് ഇവിടെയുള്ള. അപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടി കഴിയുമ്പോൾ വാട്ടർഫോൾ പോലെ ഇന്നലെ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ട പോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ മുകളിൽ കൂടെ അത് താഴേക്ക് പോകും. ഒരു സെക്കൻഡിൽ ഒരു അശ്രദ്ധ മതി കേട്ടോ. അവിടെ നേരെ താഴേക്ക് പോവാം. താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, നേരെ താഴെ ചെനാവെന്ന് പെറുക്കിയെടുക്കാനേ പറ്റുള്ളൂ. ഈ റോഡിൽ അതേപോലെ ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കുന്ന ഒരു വഴിയാണ് കേട്ടോ. ആക്സിഡൻറ്റ്സ് വെച്ചാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചിട്ടുള്ള റോഡിൽ നിന്ന് താഴെ പോയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ലോക്കൽസ് ട്രാവൽ ചെയ്തൊരു വണ്ടി താഴെ പോയിട്ട് 11 പേര് മരിച്ചു എന്നാണ് ചെക്ക് പോസ്റ്റിലുണ്ടായിരുന്ന പോലീസുകാർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് അത്രയും ശ്രദ്ധിച്ച് റൈഡ് ചെയ്യേണ്ട ഒരു വഴിയാണിത് ശരിക്കും. ാണ് എടുക്കാതെ ഒരു മാർഗ്ഗമില്ല. ചില സ്ഥലങ്ങളിൽ റോഡ് ഭയങ്കര നാരോയാണുണ്ടോ. കറക്റ്റ് ഇപ്പോൾ ബൈക്കും കൊണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, കാറും കൊണ്ടാണെങ്കിൽ എങ്ങനെ പോകുന്നറിയില്ല. കറക്റ്റ് ഒരു വണ്ടിക്ക് ചിലപ്പം ഈ സൈഡ് ചേർത്ത് പിടിച്ചിട്ടുണ്ട് പോകാൻ പറ്റുമായിരിക്കും. ഈ സൈഡ്
കൂട്ടുമ്പോൾ നമ്മളറിയാതെ നമ്മളിപ്പുറം സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ മൈൻഡ് കൊണ്ട് തന്നെ ക്ലോസ് ആയി പോകും. എന്താ വെച്ചാൽ സൈഡിലേക്ക് വരുമ്പോൾ അമ്മാതിരി ഇതാണ് വരുന്നത്. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീരുമാനം ശരിക്കും പാറ ഇങ്ങനെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ റോഡ് ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ തന്നെയാണുള്ളത്. അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. പാറ കട്ട് ചെയ്ത് അതിൽ കൂടിയാണ് റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ റോഡ് ഒരു NH ഭാഗമാണ്, ഒരു നാഷണൽ ഹൈവേൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ റോഡ് വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള വില്ലേജുകളൊക്കെ ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയിരുന്നു. പിന്നെ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഇപ്പം ഈ കില്ലുവാറും കിഷ്ത്വാറും തമ്മിൽ ഇങ്ങനെ ഡയറക്റ്റ് കണക്റ്റ് ആയത്. ശരിക്കും നമ്മൾ കടത്തി വിട്ടിട്ട് വന്നതല്ല കേട്ടോ, അതിൽ ആ സൈഡിൽ കൂടെ കടത്തി വിട്ടില്ല. ഈ സൈഡിൽ കൂടെ റോഡ് ബ്ലോക്ക് ചെയ്ത് ആകെ ഒരു രണ്ട് കല്ല് വെച്ചിട്ടുള്ളൂ. അവർ നമ്മളോട് അതിൽ പോയി കണ്ടോളം പറഞ്ഞായിരുന്നു. ഞാൻ നോക്കി ബൈക്ക് എടുത്തിന് പോകുന്നു വേറെ മൂന്നാമത്തെ പ്രാവശ്യം ഇതല്ല ഈ സാധനം പ്ലാൻ ചെയ്തു. ഇത്ര അടുത്തെത്തി മിസ്സായി പോകല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളതാണ് വഴിയുണ്ട്. മുകളിൽ വെള്ളം വീഴുന്നതാണ്, അടിച്ചു പോയി. ഇപ്പോഴത്തിന് എന്താ ലേറ്റ് ആവാം, പക്ഷേ ഒരു കുഴപ്പമില്ല. ഇത് ചെയ്യലായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഐറ്റം. ഡ്രസ്സില ബസ്പാസും ഇതും പിന്നെ അങ്ങോട്ട് കണ്ടിട്ടാണ് ബസ്പാസും ഈ റോഡും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള സംസ്കാരത്തെ പറ്റി. ഇപ്പോൾ താഴെ പോകണം, ജസ്റ്റ് എസ്കേപ്പ്. പാറ കയറിപ്പോൾ തെന്നിട്ടുണ്ട്. ഞാനിപ്പോ താഴെ പോണ്ടായിരുന്നു, ആ പാറ തെന്നിപ്പോയി. ആ ഞാനൊരു അഡ്വഞ്ചർ ഫീൽ വരാണ്. പാറയാണ് കേട്ടോ റോഡില് കറക്റ്റ് പാറ. ഈ ഇതാണ് ലെഫ്റ്റ് സൈഡിലെ പാറേൻ്റെ പാറകളിലൊക്കെ ഇങ്ങനെ ഓരോ ഓട്ടം കാണാം. മറ്റേ പാറ പൊട്ടിച്ച് കുത്തി റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തല്ലേ. ഒരുപാട് ബോട്ട് ഇങ്ങനെ കാണാം. ഇതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോസീവ് ഫില്ല് ചെയ്തിട്ട് പാറ പൊട്ടിച്ചാണ് ഈ റോഡ് ഉണ്ടാക്കുന്നത്. അവിടെ കാണുന്ന ആ ഒരു ഇതുവരെ നമുക്ക് പോവാം. അവിടെ കൂടെ പോകണം. ഓ അങ്ങോട്ടുള്ള വ്യൂ നോക്കും. ഈ അതിൽ കൂടെയാണ് നമുക്ക് വന്നത്. ഇനി പോണ്ട, അവര് കാണും. എന്നാ പോവാ, അവിടെ തിരിക്കാൻ പറ്റില്ല. നോക്കട്ടെ, ഇതാണ് വ്യൂ. ആ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ കില്ലാർന്ന് കിഷ്ത്വാറിലേക്ക് പോകുമ്പോഴുള്ള റോഡിലെ ഈ സ്പെച്ചിന, ഈ ക്ലിഫ് ഹാങ്ങർ അല്ലെങ്കിൽ ഡെത്ത് റോഡ് എന്ന് വിളിക്കുന്ന സ്പെച്ചിന് വേൾഡിൽ തന്നെ ഏറ്റവും അഡ്വഞ്ചറസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡായിട്ടാണ് കുറേ ട്രാവൽ ഫോറംസിലും കുറേ വീഡിയോയിലും ഒക്കെ കാണിച്ചിരിക്കുന്നത്. ഡെത്ത് റോഡ് അല്ലെങ്കിൽ ക്ലിഫ് ഹാങ്ങർ റോഡ് എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഒന്നാമത് റോഡിൻ്റെ സൈഡിൽ ഗാർഡ് റെയിൽ ഇല്ല, എവിടെയില്ല ഈ സ്ട്രെച്ചിലും എവിടെയില്ല. പിന്നെ റോഡ് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വാട്ടർഫോൾസിൻ്റെയും ഈ വാട്ടർ ക്രോസിങ്സിൻ്റെ ഒക്കെ അടുത്തുള്ള ഭാഗം ഫുള്ള് ചെളിക്കുളമായി കിടക്കുമായിരിക്കും, ഫുള്ള് തെന്നി തെറിച്ച് കിടക്കുമായിരിക്കും. പിന്നെ പാറയിൽ വെള്ളം വീണ് അതും തെന്നി തെറിച്ച് കിടക്കുമായിരിക്കും. അപ്പോൾ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ എപ്പോഴും തെന്നി താഴേക്ക് വീഴാനുള്ള അല്ലെങ്കിൽ വണ്ടി മറിഞ്ഞ് വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. റോഡ് ഭയങ്കര നാരോയാണ്. അപ്പോൾ വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും താഴേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. താഴേക്ക് വീഴുകയാണെങ്കിൽ ഏകദേശം 200 മീറ്ററിൻ്റെ മുകളിൽ സ്ട്രെയിറ്റായിട്ട് താഴേക്ക് പോകും. നേരെ ചെനാബ്രൂറിലേക്കാണ് വീഴുക.
ഇപ്പോൾ ഡെവലോൺ വീൽസിൽ പറഞ്ഞേക്കുന്ന 1000 feet ആണ് അതിൻ്റെ താഴ്ച എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ അതായത് റോഡിൽ നിന്ന് 1000 feet താഴെയാണ് ചെനാബ് ഒഴുകുന്നത്. അപ്പോൾ ഡെവലോൺ വീൽസിൽ ഈ റോഡിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ലിഫ് ഹാങ്ങർ റോഡിന് ബൈപ്പാസ് ചെയ്തുകൊണ്ട് മുകളിലുള്ള വില്ലേജൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് വലിയൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും റോഡ് പണിയൊക്കെ കഴിഞ്ഞ് കിട് റോഡാവുമായിരിക്കും അല്ലേ. അങ്ങനെ ആവുകയാണെങ്കിൽ ട്രാവൽ ടൈം ഭയങ്കരമായിട്ട് കുറയും, നല്ല റോഡാവുകയാണെങ്കിൽ. പിന്നെ വില്ലേജുകളൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് കണക്ട് ആവും, അതേപോലെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങും ഈ സ്ഥലങ്ങളിലേക്കൊക്കെ. ഇപ്പം ഈ ക്ലിഫ് ഹാങ്ങർ റോഡ് കവർ ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഈ പിള്ളേർക്ക് ഇഷ്ടപോലെ സ്ട്രെച്ച് ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വഞ്ചർ റൈഡ് വേണം എന്നുള്ളവരായിരിക്കും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. റോഡൊക്കെ നന്നായി കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ വൻ ബ്യൂട്ടിഫുൾ ആണ്, ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ് കില്ലാറും കിഷ്ത്വാറും അതിൻ്റെ ഇടയ്ക്കുള്ള വില്ലേജുകളും ഈ വഴിയും എല്ലാം. അപ്പോൾ റോഡ് നന്നായി കഴിഞ്ഞാൽ എന്തായാലും ഇതിലേക്ക് ആൾക്കാർ വരുന്നത് എന്തായാലും കൂടും. അപ്പോൾ നമ്മൾ ക്ലിഫ് ഹാങ്ങർ കൂട്ടിയിട്ട് വീണ്ടും സാധാരണ ചിലക്കുളം റോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കഴിയാറ് 2 kilometer കഴിഞ്ഞാൽ നല്ല റോഡാണ് കാണുന്നത്, നല്ലൊരു ടാറിട്ട റോഡാണ് കാണുന്നത്. ഇഷ്ടാറിലേക്ക് ഇനി ഏകദേശം 90 kilometer. നമ്മൾ ആ വളഞ്ഞു കുറ്റി വന്നുകൊണ്ട് ഒരു 20 kilometer കൂടുതലാണ്. നമ്മൾ 6 മണിക്ക് അവിടെ എത്തണം എന്നില്ല, 5:55. പക്ഷെ എന്നാലും അത് പോകാൻ പറ്റിയതുകൊണ്ട് യാതൊരു വിഷമവും ഇല്ല. ഇന്ന് പിന്നെ ലേറ്റ് ആയിട്ടും ടെൻഷനൊന്നുമില്ല, ഉണക്കാനുള്ളതൊന്നുമില്ല. ഉണക്കാനുള്ള കുറച്ച് നിന്നിട്ട് ഉറങ്ങാത്ത നമ്മൾ നനഞ്ഞിട്ടില്ല, നേരെ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി ഭക്ഷണം കഴിച്ചു. ഇഷ്ടംപോലെ ഇനിയും ഉണ്ട് താഴേക്ക് ഇറങ്ങാൻ, പക്ഷെ ചെളിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഉണങ്ങി സെറ്റായി കിടക്കണം. വാവ്, വേറെ തുറന്ന റോഡ് ഉണ്ടാക്കിയവരുണ്ടാക്കിയിരിക്കുന്നു. ഇവരിവിടെ വലിയ റോഡ് പണിതുകൊണ്ടിരിക്കും കേട്ടോ ശരിക്കും. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞിട്ട് മറ്റേ റോഡ് ക്ലോസ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ശരിയാക്കില്ലായിരിക്കും. ഇപ്പോൾ മുകളിലുള്ള വില്ലേജിനൊക്കെ കണക്ട് ചെയ്തിട്ട് നല്ല വീതിയുള്ള വലിയ റോഡൊക്കെ ഓൾമോസ്റ്റ് 20 kilometer അടുത്ത് ഡിസ്റ്റൻസ് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇല്ല ആ പുള്ളിനോട് ചോദിച്ചു കട എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. നമുക്ക് വെള്ളം കഴിഞ്ഞ് വെള്ളത്തിന് കട വെച്ച് പുള്ളി കള്ളെടുത്ത് തരാം. ആ ഓക്കെ, അവിടെ നിന്ന് എടുക്കാം. നല്ല റോഡല്ലേ,
कहीं एक दो नाले में मिलेगा आपको कच्चा रोड, नाले में है थोड़ा, बाकी पक्का है। റോഡിൽ പോയിന്ന് വെള്ളം പിടിക്കുന്നു, പൈപ്പില് മുകളിൽ കൂടെ വരുന്ന അപ്പോൾ ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി ഒരു കുപ്പിയൊക്കെ തന്നു വിട്ടു. അവിടെ ഒരു സ്ക്രീം ഉണ്ടായിരുന്നു ചെറുതായിട്ട് മുകളിൽ നിന്ന് വരുന്നത്, അത് നമ്മൾ വെള്ളം എടുത്തു. ഓക്കെ, പിന്നെ പുള്ളി നമ്മളോട് പറഞ്ഞെന്താ വെച്ചാൽ ക്ലിഫ് ഹാങ്ങർ റോഡ് പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണവും പിന്നെ ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അതൊക്കെ കാരണം ആ റോഡ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ കൂടിയാണ് ഇനി വണ്ടി വിടുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നില്ല ആ റോഡ് ഇനി ഒരു കാലത്തും തുറക്കില്ല, പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആണ്. നല്ല കണലാണ്, സൈഡിൽ എന്തെങ്കിലും ഒട്ടിച്ചു വെക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ, എന്നിട്ട് ഒരു ഇതെടുത്തിട്ട് എടുക്കണം. ഫുഡ് ടിപ്പിക്കൽ സ്റ്റൈലുള്ള സാധനമാണ്. പച്ചരി പിന്നെ ചീരത്തോട് എന്നാണ് ചീരത്തോന്ന് തന്നെയാണത്. പിന്നെ ഇത് ദാലല്ലേ, രാജ്മ ഇപ്പുറത്തെ ഉള്ളത് ഉരുളക്കിഴങ്ങ് സബ്ജി റൊട്ടി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് തന്നായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കിടായിരുന്നു. പാസ് ഇറങ്ങി വന്നിട്ട് ക്ഷീണിച്ചിട്ട് കിടന്നുറങ്ങുകയാണ്, ഏതാ സ്ഥലത്ത് കിടന്നുറങ്ങുന്നതെന്ന് കാണണേ. ഹോട്ടലിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ആൾ കിടന്നുറങ്ങുക, നല്ല ഉറക്കത്തിലാണ്. ഹോട്ടലിൽ നിന്നെല്ലാവരും വന്ന് നിൽക്കുകയാണേ. അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ദാബവൽക്കൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 6 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഭക്ഷണം കഴിച്ചത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും ഇല്ലായിരുന്നു, എല്ലാം കൂടെ ഇപ്പോഴാണ് കഴിച്ചത്. ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ചിലപ്പോൾ ഇത്ര ലേറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ എന്താണെന്ന് പറയുക, നല്ല ടേസ്റ്റ് ആയിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. റോഡ് ഇപ്പോഴും ശരിക്കും ക്ലിഫ് ഹാങ്ങർ തന്നെയാണ് കേട്ടോ, ഇങ്ങനെ പാറ കട്ട് ചെയ്ത് സൈഡിൽ കൂടെ റോഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇനി അങ്ങോട്ട് നല്ല റോഡാണെന്നാണ് പറഞ്ഞത്, ഏകദേശം 80 കിലോമീറ്ററിൻ്റെ മുകളിലാണ് പുള്ളി പറഞ്ഞത്. നല്ല റോഡ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് കുറച്ച് ഭാഗം മോശമാണെന്ന് പറഞ്ഞു, പിന്നെ അങ്ങോട്ട് വീണ്ടും ടാറിട്ട് നല്ല റോഡാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ വഴിയിൽ ത്രൂ ഔട്ട് ചെനാബ് റിവർ ഉണ്ട്, താഴെക്കൂടെ ചെനാബിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഈ റോഡ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് അവിടം വരെ ഉണ്ട്, നമ്മൾ തുടങ്ങിയപ്പോൾ മുതലുണ്ട്, ഇത് അങ്ങനെ കിഷ്ത്വാർ വരെ ഉണ്ട്. എന്തായാലും ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡിങ് ആണ് കേട്ടോ, മുകളിൽ നിന്ന് ഉരുണ്ട് വന്ന് ഇവിടെ റോഡ് ബ്ലോക്ക് ആയിരുന്നു, ക്ലിയർ ചെയ്തിട്ട് കുറച്ച് ആയിട്ടുള്ളൂ തോന്നുന്നു. ശരിക്കും കിഷ്ത്വാർ ഒരു 7-8 മണിയോട് കൂടി പിടിക്കണമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ, പക്ഷേ അത് നടക്കുന്ന തോന്നില്ല. ഒരു 10-11 മണിയോടെ എത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ പറഞ്ഞത് ജമ്മു ആൻഡ് കാശ്മീരിലെ പോലീസാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഈ റോഡില്ല, ഈ റോഡ് ഇപ്പം ഹിമാചലിനെ കാശ്മീരുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് ഒരു 10-11 മാസവും ഓപ്പൺ ആയിരിക്കും അത്ര. അപ്പോൾ ഭയങ്കരമായിട്ട് മഞ്ഞ് വീണ് ഭയങ്കരമായിട്ട് സ്നോഫോൾ ഉണ്ടായിട്ട് നിൽക്കുന്ന ഒരു മാക്സിമം ഒരു 1.5 മാസം മാത്രമേ റോഡ് ക്ലോസ് ചെയ്തിട്ടുള്ളൂ, അല്ലാത്ത എല്ലാ ടൈമിലും റോഡ് ഓപ്പൺ ചെയ്തിടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആ ക്ലിഫ് ഹാങ്ങർ റോഡിലൂടെ ആയിരുന്നു ആൾക്കാർ വണ്ടികളും പോയിക്കൊണ്ടിരുന്നത്. പോയിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അതിലേ പോകാനുള്ള മനക്കെട്ടി ഉള്ളവർക്ക് അതിലേ പോകാമെന്നാണ് പറഞ്ഞത്, വേറെ റോഡൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ലോക്കൽസൊക്കെ മെയിനായിട്ട് ആ റോഡ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സാഫ്രൺ ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കിഷ്ത്വാർ. വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാഫ്രണിലൊന്ന് ഇവിടെ കിഷ്ത്വാറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയുക. നമ്മളവിടെ ഹോട്ടൽസ് ഒന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, 2-3 സ്റ്റേ ഓപ്ഷൻസ് നോക്കി വെച്ചിട്ടുണ്ട്.
എൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കി വേണം കണ്ടുപിടിക്കാൻ. എങ്ങനെയാണെങ്കിലും ഒരു 10 മണി കഴിയുന്ന തോന്നുന്നു എത്തുമ്പോൾ. നോക്കി അവിടെ ചെന്നിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഇതിപ്പോൾ നമ്മൾ ഒരു മൗണ്ടിന് അടുത്ത മൗണ്ടിലേക്ക് കണക്ട് ആവണം. ഇതിപ്പോൾ നമ്മൾ ഈ മൗണ്ടിന് ഇറങ്ങി ഇപ്പോൾ ഈ പാലം വെച്ച് അടുത്ത മൗണ്ടിലേക്ക് കണക്ട് ആവും. ഇപ്പോൾ വാലിയാണ്, ഈ വാലിയിൽ നിന്ന് ഇനി അടുത്ത മൗണ്ടിൽ കയറുകയാണ്. സമയം 8 മണി. ഞങ്ങളങ്ങനാണ് വരണേ. ഇപ്പം ഒരു വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്, നമ്മുടെ വണ്ടി തന്നെയാണ്. ഒരാളിപ്പോൾ ഇതിൽ വരും. അങ്ങനെ രാത്രി ഒരു 11 മണിയോട് കൂടി നമ്മൾ കിഷ്താർ എത്തി. സ്റ്റേ കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി. അവസാനം ഒരു കുഴപ്പമില്ലാത്തൊരു ഹോട്ടലിൽ കിട്ടി, അവിടെ സ്റ്റേ ചെയ്തു അന്ന് രാത്രി. അപ്പം നാളെ നമ്മൾ കിഷ്ത്വാറിൽ നിന്ന് ശ്രീനഗറിലേക്ക്, സിന്ദൻ ബാസ് വഴി ശ്രീനഗറിലേക്ക്.